നമസ്കാരം, റാഫ്റ്റോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ ഇൻകൺസിസ്റ്റൻസി തുടരുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ ആൻവേർപ്പിനോട് തോറ്റിരിക്കുന്നു. ആൻവേർപ്പ് ആവട്ടെ, ചരിത്രത്തിലാദ്യമായിട്ടാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത്. ഇതിനു മുമ്പ് അവർ മറ്റ് യുവേഫ കോമ്പറ്റീഷനുകളിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഈ സീസണിൽ ആദ്യമായിട്ടാണ് അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ടീമിനോട്, ബെൽജിയം ക്ലബിനോട് എഫ് സി ബാഴ്സലോണ തോറ്റിരിക്കുന്നു. അതും അവസാന നിമിഷത്തിൽ ഗോളുകൾ പിറന്നുകൊണ്ട് തോൽക്കുന്നു. 3-2 തോൽവിയാണ് ആൻവേർപ്പിനോട് ബാഴ്സലോണ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു മത്സരത്തിൽ ആദ്യത്തെ 70 സെക്കൻഡിനുള്ളിൽ തന്നെ ബാഴ്സലോണ ഗോൾ വഴങ്ങി. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ 2-ാമത്തെ മിനിറ്റ് എന്ന് പറയും. 2nd മിനിറ്റിൽ വെർമിറന്റെ ഗോളിലൂടെ ആൻവേർപ്പ് മുന്നിലെത്തി. പിന്നെ ടോറസ് 35-ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയെ ഒപ്പം എത്തിച്ചെങ്കിലും 56-ാമത്തെ മിനിറ്റിൽ യെൻസൻ ആൻവേർപ്പിന് വീണ്ടും ലീഡ് നേടിക്കൊടുത്തു. അങ്ങനെ അവർ വിജയിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് മാർഗയുടെ ഗോളിലൂടെ ബാഴ്സലോണ അവസാനം ഇഞ്ചുറി ടൈമിൽ ഒപ്പം പിടിക്കുന്നത്. സമനില കൊണ്ട് ആശ്വസിക്കാമെന്ന് കരുതിയെങ്കിലും തൊട്ടു പിന്നാലെ ഇലനിക്കനയുടെ ഗോളിലൂടെ ആൻവേർപ്പ് വിജയം ഉറപ്പാക്കുകയായിരുന്നു. 3-2 വിജയം ആൻവേർപ്പ് നേടിയിരിക്കുന്നു. പക്ഷേ ഓൾറെഡി ബാഴ്സലോണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഉറപ്പാക്കിയതാണ്. 6 കളികളിൽ നിന്ന് 4 വിജയം 12 പോയിന്റ്, 2 കളി ഇപ്പോൾ തോറ്റു. ആൻവേർപ്പ് ആദ്യത്തെ വിജയമാണ്, UCL അവരുടെ ആദ്യത്തെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 6 കളികൾ കളിച്ചിട്ട് 1 വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകൺസിസ്റ്റൻസി ഈ സീസണിലുടനീളം അവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ കളിക്ക് ശേഷം ചാവി ഹെർണാണ്ടസ് പറഞ്ഞത്, ഞങ്ങൾ തീർച്ചയായിട്ടും ക്രിട്ടിക്കൽ ആവേണ്ടതുണ്ട്, തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒട്ടും നല്ല രൂപത്തിലല്ല കളിച്ചിട്ടുള്ളത്, പക്ഷേ ഞങ്ങൾ അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് എന്ന കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവേണ്ടതുണ്ട്. ഇതൊരു നല്ല രാത്രിയായിരുന്നില്ല, ശരിയാണ്, മോശം കളിയായിരുന്നു, ബട്ട് ഞങ്ങൾ റൗണ്ട് ഓഫ് 16 എത്തിയിട്ടുണ്ട്, അതും ഗ്രൂപ്പിൽ 1-ാം സ്ഥാനവും കൊണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ 2 സീസണുകളിലും ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ ബാഴ്സക്കായിരുന്നില്ല, ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നിട്ടുണ്ട്. ഈ കളി ഒരു മോശം കളി, പക്ഷേ അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല, സന്തോഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചാവിയുടെ വാക്കുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോപ്പ് സ്റ്റുഡിയോ എത്താം.